നമസ്കാരം. ഡിജിലൈറ്റ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. കേരളത്തിൻ്റെ കാർഷികോത്സവമാണ് വിഷു. മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷുവത് എന്ന പദത്തിൽ നിന്നാണ് വിഷു ഉണ്ടായത്. വിഷു എന്നാൽ തുല്യത എന്നാണ് അർത്ഥം. രാവും പകലും തുല്യമായി വരുന്ന ദിവസമാണ് വിഷു, സൂര്യൻ നേർ കിഴക്കുദിക്കുന്ന ദിവസം. എന്താണ് വിഷുവിൻ്റെ ഐതിഹ്യം? എന്തിനാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്? വിഷുക്കണിയിൽ കണിക്കൊന്നയുടെ പ്രാധാന്യം എന്താണ്? വിഷുവുമായി ബന്ധപ്പെട്ട് രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത്. ആദ്യത്തേത്, ശ്രീകൃഷ്ണൻ വസന്തകാല ആരംഭമായ മേടം ഒന്നിന് ഗരുഡാരൂപനായി സത്യഭാമയോടൊപ്പം നരകാസുരനോട് യുദ്ധം ചെയ്ത് നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷു. രണ്ടാമത്തെ ഐതിഹ്യം രാവണനുമായി ബന്ധപ്പെട്ടാണ്. രാവണൻ ലങ്കയിൽ വസിക്കുന്ന കാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ രാവണൻ്റെ കൊട്ടാരത്തിൽ സ്പർശിക്കുകയും സൂര്യകിരണത്താൽ രാവണൻ്റെ കിടക്കയിൽ വെയിൽ വീഴുകയും ചെയ്തു. രാവണൻ സൂര്യനോട് ഇനി മേലിൽ നീ ഉദിക്കരുത് എന്നാവശ്യപ്പെട്ടു. പിന്നീട് ശ്രീരാമചന്ദ്രൻ രാവണനെ വധിച്ച ദിവസം നേർ കിഴക്ക് സൂര്യൻ ഉദിച്ചു. അന്ന് ലോകരെല്ലാവരും വിഷു ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണ് കണിക്കൊന്നയ്ക്ക് കൊന്ന എന്ന പേര് വന്നത്? വിഷുക്കണിയിൽ കണിക്കൊന്നയുടെ പ്രാധാന്യം എന്താണ്? ശ്രീരാമചന്ദ്രൻ ബാലിയെ അമ്പെയ്ത് കൊന്നത് ഒരു വൃക്ഷത്തിൻ്റെ പുറകിൽ ഒളിച്ചെന്നാണ്. ആ വൃക്ഷം പിന്നീട് ബാലിയെ കൊന്നമരം എന്നറിയപ്പെട്ടു. അത് ചുരുങ്ങി കൊന്ന എന്നറിയപ്പെട്ടു. കൊന്നമരത്തിന് ഭയങ്കര സങ്കടമായി. താൻ മനസാവാച കർമ്മണ അറിയാത്ത കാര്യത്തിൽ തന്നെ കൊന്ന എന്ന് വിളിച്ച് ആളുകൾ ആക്ഷേപിക്കുന്ന കണ്ട് കൊന്നമരം അലമുറയിട്ട് കരയാൻ തുടങ്ങി. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കൊന്നമരത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നീ പൂർവജന്മത്തിൽ ഒരു മഹാത്മാവിനെ വേദനിപ്പിച്ചു. അതിൻ്റെ കർമ്മഫലമാണ് നീ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. എന്നാൽ കലിയുഗ ആരംഭത്തിൽ ഞാൻ ശ്രീകൃഷ്ണനായി ഭൂമിയിൽ വസിക്കുമ്പോൾ നിനക്ക് ഇതിൽ നിന്ന് മോചനമുണ്ടാകും എന്ന് പറഞ്ഞു. കലിയുഗത്തിൽ ശ്രീകൃഷ്ണാനുഗ്രഹത്താൽ ഒരു ബാലന് ശ്രീകൃഷ്ണൻ്റെ ദർശനം ലഭിച്ചു. ശ്രീകൃഷ്ണനും ബാലനും കടുത്ത സുഹൃത്തുക്കളായിരുന്നു. എന്നും വൈകുന്നേരം ബാലൻ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ശ്രീകൃഷ്ണനായി കാത്തു നിൽക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശീവേലി കഴിഞ്ഞ് നട അടയ്ക്കുന്ന നേരത്ത് ഈ ബാലൻ്റെ അടുത്ത് പോയി കളിക്കും. അവർ ഒരുപാട് തമാശകൾ പറയും, മഞ്ചാടിക്കുരു എണ്ണിക്കളിക്കും, മണ്ണ് വാരിക്കളിക്കും, കല്ല് പറക്കി കളിക്കും. എന്നിട്ട് ഇരുവരും സ്വഗ്രഹത്തിലേക്ക് തിരിച്ചു പോകും. ഒരു ദിവസം ശ്രീകൃഷ്ണൻ്റെ ഭക്തനായ ഒരു പ്രഭു വിലയേറിയ രത്നങ്ങൾ പതിച്ച് ഒരു സ്വർണമാല കാണിക്കയായി ഭഗവാന് നൽകി. തിരുമേനി അത് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ അണിയിച്ചു. അന്ന് ഭഗവാൻ ആ മാല അണിഞ്ഞാണ് തൻ്റെ തോഴനെ കാണാൻ പോയത്. എന്നത്തെയും പോലെ അവർ ഒരുപാട് തമാശകൾ പറഞ്ഞു, കളിച്ചു. ബാലന് ആ മാല കണ്ട് ഒരുപാട് ഇഷ്ടമായി, ഒരുപാടൊരു കൊതി തോന്നി. ഭഗവാൻ തൻ്റെ സുഹൃത്തിൻ്റെ ആഗ്രഹം അറിഞ്ഞ് ആ മാല അവന് സമ്മാനമായി നൽകി. എന്നത്തെയും പോലെ അവർ സ്വഗ്രഹത്തിലേക്ക് തിരിച്ചുപോയി. മാലൻ്റെ കഴുത്തിൽ സ്വർണമാല കണ്ട് അവൻ്റെ രക്ഷിതാക്കൾ അവനോട് ഈ സ്വർണമാലയുടെ കഥ ചോദിച്ചു. അവൻ പറഞ്ഞത് രക്ഷിതാക്കൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ അവനെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ആകെ ബഹളം. ഇന്നണിയിച്ച സ്വർണമാല കാണാനില്ല, മോഷണം പോയി. അവർ അവനെ കള്ളനായി മുദ്രകുത്തി. വളരെ വിഷമിച്ച ബാലൻ ശ്രീകൃഷ്ണനോട് ശ്രീകോവിലിലേക്ക് നോക്കി പറഞ്ഞു, ഇനി ഞാൻ നിന്നെ കാണാൻ വരില്ല, എനിക്ക് നിൻ്റെ സൗഹൃദം വേണ്ട, ഇല്ലെങ്കിൽ നീ തന്നെ വന്ന് എല്ലാവരോടും സത്യം പറയൂ. വിഷമം സഹിക്കാൻ വയ്യാതെ അവൻ ആ മാല വലിച്ചെറിഞ്ഞ് അമ്പലത്തിൽ നിന്ന് തിരിഞ്ഞ് പുറത്തേക്ക് ഓടി. ആ മാല ചെന്ന് വീണത് ഒരു കൊന്നമരത്തിലായിരുന്നു. മാല വീണതും ആ കൊന്നമരത്തിൽ സ്വർണമുത്തുകൾ പോലെ കൊന്ന പുഷ്പങ്ങൾ വിരിഞ്ഞു. അപ്പോൾ തന്നെ ശ്രീകോവിലിൽ നിന്ന് ഒരു അശരീരി കേട്ടു, എൻ്റെ തോഴന് ഞാൻ കൊടുത്ത മാലയാണത്, അവനെ ആരും കുറ്റപ്പെടുത്തരുത്, അവൻ എൻ്റെ തോഴനാണ്.
അപ്പോൾ അങ്ങനെയാണത്രേ കൊന്ന മരത്തിൽ നിറയെ സ്വർണമുത്തുകൾ പോലെ കൊന്ന പൂക്കൾ ഉണ്ടായി തുടങ്ങിയത്. ശ്രീകൃഷ്ണനും കൊന്ന പൂക്കളുമായിട്ടുള്ള ബന്ധം ഇതാണ്. അതുകൊണ്ടാണ് വിഷുക്കണിയിൽ കണ്ണൻ്റെ ഒപ്പം കൊന്നപ്പൂവിന് ഇത്രയ്ക്കും പ്രാധാന്യം. വിഷുക്കണി എങ്ങനെ ഒരുക്കാം? കണ്ണനെ കണി കണ്ടുണരാനായിട്ട് കണ്ണൻ്റെ അടുത്ത് ഒരു ഓട്ടുരുളിയിൽ കണിവെള്ളരിയും അഞ്ചു തിരിയിട്ട ഭദ്രദീപവും ഭഗവതിക്കായി വാൽക്കണ്ണാടിയും ധാന്യങ്ങളും നെല്ലും പഴവർഗങ്ങളും സമർപ്പിക്കുന്നു. ഗ്രന്ഥവും സ്വർണവും ധനവും ഉൾപ്പെടുത്താം. വിഷുക്കണി വിഷുവിൻ്റെ തലേ ദിവസം കുടുംബത്തിലെ അമ്മ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകളാണ് ഒരുക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കണി കാണണം എന്നാണ്. കണി കണ്ടതിന് ശേഷം വീട്ടിലെ മുതിർന്നവർ കുട്ടികൾക്ക് കൈനീട്ടം നൽകുന്നു. വിഷുഫലം നോക്കുകയും കുട്ടികൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയും ഉച്ചയ്ക്ക് നല്ലൊരു സദ്യയും കൂടി ആയാൽ വിഷു ഗംഭീരമായി. വിഷുവിനെക്കുറിച്ചുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. എന്നാൽ അറിയാത്തവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക.